നമസ്കാരം. ഡസൻ കണക്കിന് കാശ്മീരി പണ്ഡിറ്റുകളെ മൃഗീയമായി കൊല്ലുന്നത് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ട്. എന്തിനായിരുന്നു അവരെ കൊന്നത്? അവരാരുടെയും സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിയില്ല. ഒരു കാശ്മീരി മുസ്ലിമിനെയും അവർ കൊന്നില്ല. അവർ ആയുധധാരികളായിരുന്നില്ല. എന്നിട്ടും അവരെ മൃഗീയമായി ഇല്ലാതാക്കി. ഇത് കൂട്ടക്കൊലയല്ലാതെ പിന്നെ എന്താണ്? മൃഗങ്ങൾ പോലും സ്വന്തം വർഗത്തെ വേട്ടയാടാറില്ല. ഇത്രയും വലിയ പാപമാണ് നമ്മൾ അവരോട് ചെയ്തത്. അതിൽ നമ്മൾ പശ്ചാത്തപിക്കണം. കാശ്മീരി ഹിന്ദുക്കളോട് നമ്മൾ മാപ്പ് പറയണം. അവർക്ക് നീതി ഉറപ്പാക്കുന്നതിലുള്ള ആദ്യ പടി അതാകട്ടെ. ഇന്നലെ ഒരു പാകിസ്ഥാൻ ചാനലിൽ ഉയർന്നു കേട്ട ശബ്ദമാണ്. പീപ്പിൾസ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ജാവേദ് ബേഗ് ആണ് ഇന്നലെ ഒരു പ്രാദേശിക ടെലിവിഷൻ ചാനലിൽ ഇങ്ങനെ പറഞ്ഞത്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. बीरवा के जिस इलाके से मैं ताल्लुक रखता हूं वहां 97 के 21 मार्च को जो पहला मास मैसेकर हुआ था कश्मीरी पंडित्स का वो बीरवा में ही हुआ था जिसमें दर्जनों कश्मीरी पंडितों को मारा गया. मैंने वो देखा है. आई हैव सीन देम. और उसमें मारे जाने वाले लोग ना ही वो आजादी रोक रहे थे और ना ही वो किसी कश्मीरी मुसलमान को मार रहे थे. निहत्ते लोग थे. उनमें एक इलाके का एक जी इज्जत हेडमास्टर साहब था और मेरे जैसा एक नौजवान था जो उसके शहादत के बाद टीचर लिस्ट में आ गया. तो मुझे बताइए अगर वो मैसेकर नहीं है तो क्या है? और जब आर्मड रेजिस्टेंस जिसे आप कहते हैं वो गन और गन के बीच में होती है, पावर और पावर के बीच में, निहत्ते लोगों के साथ आप जो कर रहे हो वो जुल्म नहीं है तो क्या है? मुझे बताइए. मैं कश्मीरी मुसलमान हूं. मैंने देखा है जिन लोगों ने कश्मीरी पंडितों को मारा वो कहां के थे? जजीरे बरमुदा के नहीं थे. हमारे ही बस्तियों के, हमारे घरों के लोग थे. और कश्मीरी पंडित कोई गैर नहीं है. यह कश्मीरी पंडित हमारी कौम है, हमारा खून है, हमारी नस्ल है. यहां तो जानवर भी अपने नस्ल के लोग जो जानवर होते हैं उन्हें नहीं मारते. शेर कभी शेर का शिकार नहीं करता है. कश्मीर का हिस्सा है, उनसे माफी मांगनी है. इसके लिए हमें मूवी की जरूरत नहीं है. इसके लिए बस एक बागैरत जमीर की जरूरत है. जिसमें भी बागैरत जमीर होगा वो कश्मीरी मुसलमान उस गलती को, उस गुनाह को एक्सेप्ट करेगा. ये तो इस्लाम में भी लिखा गया है. अगर आपकी बस्ती में कोई गैर मुसलमान रह रहा हो, अगर जंग के सूरत हाल पैदा हो, आप पे फर्ज आयद होता है उस गैर मुसलमान की जिंदगी को, प्रॉपर्टी को, उसकी इज्जत असमत को बचाना आपके इस्लाम में, हमारे इस्लाम में आपके ईमान का एक जुज बनता है. कश्मीरी पंडित कश्मीर जीविकवानुള്ള അവകാശം ഉറപ്പാക്കണം. അവരോട് മാപ്പ് പറയണം. അതിനൊരു സിനിമ വരുന്നതുവരെ കാത്തിരിക്കേണ്ട കാര്യമില്ലായിരുന്നു. ജാവേദ് ഒരു കാശ്മീരി മുസ്ലിമാണ്, പുരോഗമനവാദിയും അഭ്യസ്തവിദ്യനുമാണ്. അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോ ദ കശ്മീർ ഫയൽസിൻ്റെ സംവിധായകൻ വിവേക് അഗ്നിഹോത്രി ട്വിറ്ററിൽ പങ്കുവച്ചിട്ടുണ്ട്. ഈ യുവാവിനെ അറിയുന്നവർ തൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കണമെന്ന് വിവേക് അഗ്നിഹോത്രി കുറിച്ചിട്ടുണ്ട്. സത്യത്തിൽ കാശ്മീരി മുസ്ലിങ്ങളുടെ കൂട്ടക്കൊലയും നിർബന്ധിത പലായനവും സംബന്ധിച്ച പ്രമേയം യഥാർത്ഥ സംഭവങ്ങൾ പുനരാവിഷ്കരിച്ച് അവതരിപ്പിക്കുകയാണ് സംവിധായകൻ കശ്മീർ ഫയൽസിലൂടെ ചെയ്തിരിക്കുന്നത്. ലോകമെങ്ങും രാജ്യമെങ്ങും ഈ ചിത്രം വലിയ ചർച്ചയാകുന്നു. പ്രമേയം സിനിമയാക്കുന്നതിനായി ഏതാണ്ട് 4000 മണിക്കൂറുകളുടെ ഗവേഷണമുണ്ട് എന്നാണ് സംവിധായകൻ തന്നെ പറയുന്നത്. അതായത് ഈ സിനിമ അതിൻ്റെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്ന നിഷേധിക്കാനാകാത്ത ചരിത്ര സത്യങ്ങൾ ചിലരെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നുണ്ട്. ആരൊക്കെയാണ് ഈ സിനിമ അസ്വസ്ഥരാക്കുന്നത്? അക്കാലത്തെ കാശ്മീരിലെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്ത ഫറൂഖ് അബ്ദുള്ളയെയും കുടുംബവും, അന്നത്തെ കേന്ദ്ര ഭരണകൂടമായിരുന്ന കോൺഗ്രസ് വിശിഷ്യ നെഹ്റു കുടുംബം, പിന്നെ മദ്രസ ഉൽപ്പന്നങ്ങളായ മതം ഭക്ഷിച്ച് പള്ളവീർപ്പിക്കുന്ന ഇന്നത്തെ കേരളത്തിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ, ഇവരെയെല്ലാം മിണ്ടാൻ കഴിയാത്ത വിധം ഈ സിനിമ അസ്വസ്ഥരാക്കി എന്ന് തന്നെ പറയേണ്ടി വരും. പണ്ഡിറ്റുകൾ സ്വയം ഓടിപ്പോയതാണെന്നും അക്കാലത്ത് കശ്മീരിൽ കൊല്ലപ്പെട്ട മുസ്ലിങ്ങളുടെ കണക്കവതരിപ്പിച്ചും കോൺഗ്രസ് ഇരുട്ടിൽ തപ്പുന്നുണ്ട്. സിനിമയ്ക്കെതിരെ അസത്യങ്ങൾ പ്രചരിപ്പിച്ച് ഫറൂഖും കുടുംബവും അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നു. തിയേറ്ററുകളിൽ വിട്ടു നൽകാതെയും ഷോയുടെ വിവരങ്ങൾ മറച്ചുവെച്ചും കേരളത്തിലെ മത തീവ്രവാദികൾ സിനിമയ്ക്കെതിരെ വലിയ പ്രവർത്തനം നടത്തിയെങ്കിലും ഏശിയില്ല. ഇവർക്കൊക്കെ ആ പാകിസ്ഥാനി മുസ്ലിമിൻ്റെ ബുദ്ധിയോ വിവേകമോ ഇല്ലാത്തതിൽ നാം ലജ്ജിച്ച് തല താഴ്ത്തണം. പ്രത്യേകിച്ചും സാക്ഷര കേരളത്തിലെ ജനത എന്ന നിലയിൽ
वेब डेस्क तत्वमयी न्यूज़।